السلام عليكم ورحمة الله. في بطة كتغارة أنجان كلاس لي تجويد بستغت لي بارد باغن غلانا نعمل بارتشون ديريكنا ഒന്നാമത്തെ പാഠം നമ്മൾ അവസാനിച്ച് രണ്ടാമത്തെ പാഠം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങി വെക്കുകയുണ്ടായി. എന്തായിരുന്നു രണ്ടാമത്തെ പാഠത്തിൻ്റെ പേര്? എന്തായിരുന്നു കൂട്ടുകാർ പറയൂ. അൽ മീമു സാക്കിന അല്ലേ, അഹ്കാമുൽ മീമു സാക്കിന. ഒന്നാമത്തെ പാഠത്തിന്റെ പേരെന്തായിരുന്നു? അൽ മീമു സാക്കിന. ഓക്കെ, മീമു സാക്കിന എന്ന് പറഞ്ഞാൽ മീമിന് സുക്കൂന് വന്നാൽ അൽ മീമു സാക്കിന എന്ന് പറയും. അഹ്കാമുൽ മീമു സാക്കിനയിൽ എത്ര ഹുക്കുമുകളുണ്ട്? എത്ര എണ്ണമാണ് പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ? മൂന്നെണ്ണം. ഏതൊക്കെയായിരുന്നു? അൽ ഇളഹാർ, അൽ ഇഖ്ഫാ, അൽ ഇദ്ഗാം. ഓക്കെ, മൂന്നെണ്ണമായിരുന്നു. ഇനി രണ്ടാമത്തെ പാഠത്തിലെ പുസ്തകം മറിച്ചു നോക്കിയാൽ, രണ്ടാമത്തെ പാഠത്തിലെ ഫസ്റ്റ് പേജ് നോക്കൂ. അതിൻ്റെ തുടക്കത്തിലെ രണ്ട് ആയത്തുകൾ കാണാം, ഖുർആനിലെ രണ്ട് ആയത്തുകൾ. അതിലെ ഒന്നാമത്തെ ആയത്ത് നമ്മൾ ഓതി നോക്കിയിട്ട് അതിൽ ചുവപ്പ് കളറിൽ അല്ലെങ്കിൽ അടിവരയിട്ട ഭാഗം ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചു നോക്കൂ. ഇന്ന് നമ്മൾ വെറും ഓതാൻ മാത്രമേ ഉള്ളൂ. അതിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ, എന്താണ് ഇവഹാർ, എന്താണ് ഇഹ്ബാ, എന്താണ് ഇദ്ഗാം എന്ന് നമ്മൾ വെറുതെ ഓതുമ്പോൾ ശ്രദ്ധിക്കണ മാത്രമേ ഉള്ളൂ. അതെന്താണെന്ന് വിശദീകരിച്ച് അടുത്ത പാഠങ്ങളിൽ വരുന്നുണ്ട്. ഓക്കെ, ശരി. അപ്പോൾ ഒന്നാമതായി നമ്മൾ ഓതി നോക്കുന്ന ഭാഗം സൂറത്ത് യൂനിസിലെ ഒമ്പതാമത്തെ ആയത്ത് മറിച്ചു നോക്കിയാൽ കുട്ടികൾക്ക് കാണാം. എല്ലാവരുടെയും കയ്യിൽ പുസ്തകം ഉണ്ടോ? ആ ഉണ്ടെങ്കിൽ രണ്ടാമത്തെ പാഠത്തിലെ ഫസ്റ്റ് പേജിലുണ്ട്, അല്ലെങ്കിൽ പത്താമത്തെ അധ്യായമായ സൂറത്തു യൂനുസിലെ ഒമ്പതാമത്തെ ആയത്തിൽ വന്ന ഭാഗമാണിത്. അപ്പൊ അതിലെ ഫസ്റ്റ് ഭാഗം എന്താണ് കൂട്ടുകാരെ നോക്കൂ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇന്നല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി യഹ്ദീഹിം. നോക്കി, നമ്മളിവിടെ എഴുതിയ ഭാഗം നോക്കി, അവിടെ പ്രത്യേകം മലയാളം ഇട്ടതായിട്ട് കാണാം. യഹ്ദീഹിം, യഹ്ദീഹിം എന്നുള്ള അവിടെ മീമുണ്ട്, മീമു സാക്കിന. അവിടെ യഹ്ദീഹിം റബ്ബുഹും ബിഈമാനിഹിം. കൂട്ടുകാരെ ശ്രദ്ധിച്ചോ, ഇവിടെ ഓതിയപ്പോഴും ഇവിടെ മീം ഓതിയപ്പോഴും ഒരേപോലെയാണോ? അല്ലല്ലോ. അല്ല, ഇവിടെ വേറെ രൂപത്തിൽ മണിക്കാതെ ഇവിടെ ഇഹ്ഫാ ചെയ്തുകൊണ്ട്, അതായത് മണിച്ചുകൊണ്ട്, എന്താണെന്ന് വ്യക്തമായിട്ട് അടുത്ത പാഠങ്ങളിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല. ഇപ്പൊ നമ്മൾ മൂന്നും ഒരു മീം ഇവിടെ കാണാം, രണ്ടാമത്തെ മീം ഇവിടെ കാണാം, രണ്ടും വേറെ വേറെയാണ്. ഇനി മൂന്നാമത്തെ വേറൊരു മീം ഇവിടെയും വരുന്നുണ്ട് അടുത്തായത്തിൽ. അപ്പൊ അത് മൂന്നും വേറെയാണ് രൂപത്തിലാണ് ഓതുക എന്ന്, അല്ലെങ്കിൽ മൂന്നും മൂന്ന് നിയമമാണ് എന്ന് മനസ്സിലാക്കുക മാത്രമേ ഇന്ന് ആയത്തിൽ ചെയ്യുന്നുള്ളൂ. അപ്പൊ നോക്കിയേ കൂട്ടുകാരെ, നോക്കിയേ. يهديهم ربهم بإيمانهم. ശ്രദ്ധിച്ചോ, ഇവിടെ ഞാൻ മണിച്ചില്ല, ഇവിടെ ഞാൻ ഇവഹാറാണ് ചെയ്തത്. ഇവഹാർ എന്ന് പറഞ്ഞാൽ മണിക്കാതെ മീം അങ്ങനെ തന്നെ പുറത്ത് കണ്ടു വായിച്ചു, നമ്മൾ സാധാരണ വായിക്കുന്നത് പോലെ. എങ്ങനെ? യഹ്ദീഹിം, യഹ്ദീഹിം അല്ലെ, വേറെ ഒന്നും ചെയ്തില്ല, യഹ്ദീഹിം. അടുത്ത് നോക്കിയേ, റബ്ബുഹും ബിഈമാനിഹിം. അവിടൊന്ന് മണിച്ചില്ലേ, അവിടൊന്ന് ഇഹ്ഫാ ചെയ്തു, അതായത് മീമിനെ ഉള്ളിലേക്ക് കൊണ്ടുപോയി, എന്നിട്ട് മീം അവിടെ എന്ത് ചെയ്തു? മണിച്ചു. ശ്രദ്ധിച്ചോ, റബ്ബുഹും ബിഈമാനിഹിം. ഓക്കെ, രണ്ട് ഭാഗം കൂടി ചേർത്ത് നോക്കി നോക്കിയേ. യഹ്ദീഹിം റബ്ബുഹും ബിഈമാനിഹിം. അടുത്തായത് ഏതാണ്? സൂറത്തുൽ ബഖറയിലെ 132-ാമത്തെ ആയത്തിന്റെ അവസാന ഭാഗമാണ്. കൂട്ടുകാരെ ശ്രദ്ധിച്ചു നോക്കൂ, പുസ്തകമുണ്ടെങ്കിൽ അതിലേക്ക് നോക്കുക, ഇല്ലെങ്കിൽ ഖുർആനിൽ സൂറത്തുൽ ബഖറയിലെ
132-ാമത്തെ ആയത്ത് എടുക്കുക. പോസ് ചെയ്തിട്ട് എടുത്താൽ മതി. ഓക്കെ, തുറന്നു വെച്ച് അവിടെ ആയത്തിൽ എന്താ പറയുന്നത്? ഫസ്റ്റ് ഭാഗം എന്താ? وَوَصَّى بِهَا إِبْرَاهِيمُ بَنِيهِ وَيَعْقُوبُ يَا بَنِيَّ إِنَّ اللَّهَ اصْطَفَى لَكُمُ الدِّينَ فَلَا تَمُوتُنَّ إِلَّا وَأَنتُم مُّسْلِمُونَ. ഇവിടെ രണ്ട് നിയമം അടുത്തടുത്തുണ്ട്. وَأَنتُم مُّسْلِمُونَ. രണ്ട് നിയമം അടുത്തടുത്ത് വന്നപ്പോ രണ്ടു കൂടി ഒന്നാക്കി, ഒന്നാമത്തെ മീമെ രണ്ടാമത്തെ മീമിലേക്ക് എന്ത് ചെയ്തു? കൂട്ടിച്ചേർത്തു. അതാണ് ഇദ്ഗാം. രണ്ടും കൂടി ഒന്നാക്കുക, അതായത് വേറൊരു അക്ഷരത്തെ ഇതിലേക്ക് കൂട്ടിച്ചേർക്കുക, അതാണ് ഇദ്ഗാം. ലയിപ്പിക്കാം, എന്നിട്ട് മണിക്കാം. അപ്പൊ ഇവിടെ വേറെ രൂപത്തിലാണ്. അപ്പൊ മൂന്നെണ്ണം മൂന്ന് രൂപത്തിലാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. ഒന്നാമത്തേത് യഹ്ദീഹിം, വേറെ ഒന്നും ചെയ്തില്ല. റബ്ബുഹും ബി. ഇവിടെയോ മുസ്ലിമൂന. അപ്പൊ ഇന്ന് പാഠത്തിൽ ഇത്രയേ മനസ്സിലാക്കാനുള്ളൂ. അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ചോദ്യോത്തരങ്ങൾ നമുക്ക് എന്താണെന്ന് നോക്കാം. എന്നിട്ട് ഇത് ഓരോന്നും എന്താണെന്ന് വിശദീകരിച്ച് അടുത്ത പാഠങ്ങളിൽ വരുന്നുമുണ്ട്. കൂട്ടുകാർക്ക് എളുപ്പമായിട്ട് തോന്നിയില്ലേ? അപ്പൊ ഈ രണ്ടായത് എന്ത് ചെയ്യാം? ഞാൻ പറഞ്ഞ രൂപത്തിലൊന്ന് ഓതി നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.